കെഎസ്ആർടിസിയിൽ ഡീസൽ പ്രതിസന്ധി രൂക്ഷം. കോഴിക്കോട് ഡിപ്പോയിൽ ഉൾപ്പെടെ ഡീസൽ തീർന്നിരിക്കുകയാണ്. സുധിഷ ധർമ്മൻ നൽകും വിവരങ്ങൾ. സുധിഷ, ഡീസൽ ഇല്ല എന്നുള്ളത് അറിയിച്ചിട്ടും അത് പരിഹരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുങ്ങുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജയ, ഇന്ന് രാവിലെയാണ് കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് ഡിപ്പോയിലെ ഈ പെട്രോൾ പമ്പിലെ ഡീസൽ തീർന്നിരിക്കുന്നത്. ഏതാണ്ട് ഇന്നൊരു 11:30 ഡീസൽ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ താമരശ്ശേരിയിലും ഒപ്പം അടിവാരത്തൊന്നും തന്നെ ഇത്തരത്തിൽ ഡീസൽ ഇല്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ബസ് ഡ്രൈവർമാർ പറയുന്നുണ്ട്. നിലവിൽ ഒരു സർവീസും റദ്ദാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കെഎസ്ആർടിസിയിലെ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഉച്ചയോടുകൂടി ഡീസൽ വന്നില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പല ഡിപ്പോകളിലെയും പമ്പുകളിൽ ഡീസൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കെഎസ്ആർടിസിയിലെ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ദീർഘദൂര ബസ്സുകളൊക്കെ തന്നെ കൃത്യമായി സർവീസ് നടത്തുന്നു എന്ന് അവർ പറയുന്നു. അതേസമയം തന്നെ തൊട്ടടുത്തുള്ള ഡിപ്പോകളിലേക്കൊക്കെ തന്നെ ഡീസൽ എത്തിക്കണമെങ്കിൽ ഇവിടെ ഏറ്റവും പ്രധാന പമ്പായിട്ടുള്ള ഇവിടെ ഡീസൽ എത്തിയെങ്കിൽ മാത്രമേ അത്തരത്തിൽ മറ്റ് ഡിപ്പോകളിലേക്ക് കൂടി ഇത്തരത്തിൽ ഡീസൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഉച്ചയോടുകൂടി ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ, ഡീസൽ എത്തിയില്ലെങ്കിൽ അത് കൂടുതൽ സർവീസുകൾ റദ്ദാക്കുന്നതിലേക്കിടയാകും. നിലവിൽ ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. സുജ, ശരി. സുധിഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചയോടെ ഡീസൽ എത്തിയില്ലെങ്കിൽ സർവീസുകൾ വഴിയിലാകുന്ന സാഹചര്യമാണ്. കെഎസ്ആർടിസിയിലെ ഇപ്പോൾ കോഴിക്കോട് ഡിപ്പോയിൽ ഉൾപ്പെടെ ഡീസൽ തീർന്നിരിക്കുന്ന സാഹചര്യം. ഉച്ചയോടുകൂടി ഡീസൽ എത്തുമെന്നാണ് ഇപ്പോൾ സുധിഷ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരമായി പങ്കുവയ്ക്കുന്നത്.